നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരേത്തപ്പഴവും ഒരു കപ്പ് പച്ചരിയും വെച്ചുകൊണ്ട് വളരെ രുചികരമായ രീതിയിൽ എങ്ങനെയാണ് നല്ലൊരു ഈവനിങ് സ്നാക്സ് തയ്യാറാക്കുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ട് ചൂട് ചായയോടൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്സാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ. എന്നാൽ ശരി, നമുക്ക് വീഡിയോ കാണാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഇതുപോലൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു കപ്പ് പച്ചരിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു കപ്പ് പച്ചരി ഇട്ട് കൊടുത്ത് ഇത് നമുക്ക് വെള്ളമൊഴിച്ചൊരു 4 മണിക്കൂർ സമയം കുതിരാൻ വേണ്ടി മാറ്റിവെക്കാം. കുതിർത്തതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പം ആ സമയം കൊണ്ട് നമുക്ക് ഇതാ ഒരു ഏത്തപ്പഴമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഈ ഏത്തപ്പഴം നമുക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ഇതുപോലെ ഒരു കപ്പിനകത്തേക്ക് ഞാൻ എടുക്കുന്നുണ്ട്. ആ ഒരു ഏത്തപ്പഴം ഇതുപോലെ ഒരു കപ്പിനകത്തേക്ക് എടുത്തതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടത് നന്നായിട്ടൊന്ന് അല്പം വെള്ളം കൂടെ ചേർത്ത് 1-2 സ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പം വെള്ളം കൂടി പോകരുത്, നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം. 1-2 സ്പൂൺ മതിയാകും. അപ്പോൾ ഇത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്ത ഈ മിശ്രിതം നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം അരി കുതിരാൻ വേണ്ടിയൊക്കെ വെച്ചിട്ട് ഇപ്പം 4 മണിക്കൂറൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. ആ സമയത്താണ് ഇപ്പം അരി കുതിരുന്ന സമയം നോക്കി വേണം നമ്മൾ ഏത്തപ്പഴമൊക്കെ ഇതുപോലെ അരച്ചു വെക്കാൻ. ഇത് അരി കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് ഇതിൻ്റെ വെള്ളമെല്ലാം നന്നായിട്ട് ഊറ്റിക്കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 5 ഏലക്കയാണ് കുരുകളഞ്ഞത്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ജീരകം. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ചോറാണ്. ഇതുപോലെ 1¼ കപ്പ് ചോറും കൂടെ ചേർത്ത് കൊടുത്ത് അല്പം വെള്ളം കൂടെ ചേർത്ത് നമുക്കിത് നല്ല പേസ്റ്റ് രൂപത്തിൽ ഇതുമൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പം വെള്ളം ഒരുപാടങ്ങ് കൂടി പോകാതെ അതും പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ ആ അരച്ചെടുത്ത മിശ്രിതം നമുക്ക് പഴത്തിൻ്റെ കൂടെ അരച്ചു വെച്ച പഴത്തിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇതേപോലെ നമുക്ക് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിനകത്തേക്ക് അല്പം മധുരത്തിന് ആവശ്യമായ ശർക്കരയാണ്. ഇത് ഞാൻ ശർക്കരയുടെ പീസാണ്, 3 കഷ്ണം എടുത്തിട്ടുണ്ട്. പഴത്തിന് മധുരം ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് ശർക്കരയുടെ ആവശ്യമില്ല. അത് ഒരു പാത്രത്തിലേക്ക് നമുക്ക് അല്പം വെള്ളം ഒഴിച്ചൊന്ന് തിളയ്ക്കാൻ വേണ്ടി മാറ്റിവെക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് തയ്യാറാക്കുന്നത്, ഞാൻ ഇതുപോലെ ഒരു പാനിലേക്ക് 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിന്ന് അല്പം ഇതിൻ്റെ ഇടയ്ക്കുന്ന കടിക്കുന്നതിന് വേണ്ടിയൊക്കെ 1 കുറച്ച് തേങ്ങാക്കൊത്താണ് ഇതുപോലെ ഫ്രൈ ആക്കിയെടുക്കുന്നത്. 1 ചെറിയ കപ്പിന് 1½ കപ്പ് തേങ്ങാക്കൊത്തുണ്ട്. ഇതുപോലെ ഫ്രൈ ആക്കിയെടുക്കുന്നുണ്ട്. നല്ലൊരു ഗോൾഡൻ കളറായി വരുമ്പോൾ നമുക്കിത് എണ്ണ ഈ നെയ്ക്കകത്ത് നിന്ന് കോരി മാറ്റണം. അതിനുശേഷം ആ നെയ്യിലേക്ക് ഞാനൊരു 5-6 പീസ് ചെറിയുള്ളിയാണ് ഇതുപോലെ ചെറിയ പീസായിട്ട് അരിഞ്ഞത് ഇതുപോലെ ഇട്ട് കൊടുക്കാം. അതും ഇതുപോലെ നമുക്ക് തേങ്ങ ഫ്രൈ ആയതുപോലെ തന്നെ 1 ഗോൾഡൻ കളറാകുന്നത് വരെ ഫ്രൈ ആക്കണം. കണ്ടോ, ഇതുപോലെ ഫ്രൈ ആയി വന്നതിന് ശേഷം അത് നമുക്ക് കോരി മാറ്റണം. ഇപ്പോൾ ഇതാ നമ്മൾ ഉരുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ശർക്കരയൊക്കെ ഏകദേശം ഉരുകി വരുന്നുണ്ട്. അല്പം ഒരുപാട് വെള്ളം വേണ്ട കേട്ടോ, ഒരല്പം വെള്ളം മതിയാകും. ഞാനൊരു 1/4 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ശർക്കര ഇതാ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഈ ഉരുകി വന്ന ശർക്കര നമുക്ക് ചൂടോടുകൂടി തന്നെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ കലത്തപ്പത്തിനൊക്കെ ചൂടോടുകൂടി തന്നെയാണല്ലോ ഒഴിച്ചു കൊടുക്കുന്നത് ശർക്കരപ്പാവ്. അതുപോലെ തന്നെ ഇതിനകത്തേക്ക് ചൂടോടുകൂടി ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിനകത്തേക്ക് വേണ്ട 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. ഉപ്പ് ചേർത്ത് കൊടുത്ത് പിന്നെ ചേർക്കുന്ന നല്ല കൊഴുപ്പുള്ള തേങ്ങാപ്പാൽ, 2-3 സ്പൂൺ തേങ്ങാപ്പാലും പിന്നെ അല്പം കറുത്ത എള്ളും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത്രയും ആയി കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്തേക്ക് ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. അതോടെ ചേർത്തതിന് ശേഷം നമ്മൾ ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും ഉള്ളിയും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പം ഇത്രയും മതിയാകും. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതുപോലെ പാലപ്പച്ചട്ടിയിലേക്ക് ഇത് ഒരല്പം നെയ്ത് ഇടവിട്ട് ഈ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച മാവ് 1 തവി ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്ത് വളരെ സിമ്മിലിട്ട് നമുക്ക് അടച്ചു വെക്കാം. അടച്ചു വെച്ചേക്ക് 3-4 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേനും മറിച്ചിടേണ്ട ആവശ്യമില്ല, സിമ്മിൽ വെച്ചാൽ മതിയാവും. സിമ്മിൽ വെച്ച് അത് കുറച്ച് സമയം കഴിയുമ്പോഴത്തേനും നന്നായിട്ട് വെന്ത് വരും. അപ്പം മുകൾ ഭാഗമൊക്കെ ഇങ്ങോട്ട് പകുതി വേവാകുന്ന സമയത്ത് നമ്മൾ തുറന്നിട്ട് നേരത്തെ ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന ആ ഉള്ളിയും തേങ്ങാക്കൊത്തും കൂടെ അല്പം വിതറി കൊടുക്കുക. അതിനുശേഷം വീണ്ടും അടച്ചു കൊടുക്കുക. അപ്പോൾ ഇത് അടച്ചു വെച്ചാൽ നമുക്ക് പിന്നെയും ചെറിയ തീയിലിട്ട് വേണം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ അടിഭാഗം കഴിഞ്ഞു പോകും. ഇതാ ഇപ്പം കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇതുപോലെ എടുക്കാം. ഇതേപോലെ നമുക്ക് എല്ലാം ഉണ്ടാക്കിയെടുക്കാം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്സാണ്. ചായയോടൊപ്പം കഴിക്കാനും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സ് തന്നെയാണ്. ടേസ്റ്റിൽ യാതൊരു കുറവുമില്ല. ഏത്തപ്പഴത്തിൻ്റെ ആ രുചിയും
ഏകദേശം നമുക്കൊരു കലത്തപ്പത്തിൻ്റെ ഒരു ഫീൽ ചെയ്യും. ആ ഒരു അതുപോലെ നമുക്ക് നല്ല ആരോടുകൂടി തന്നെയാണ് ഇത് കിട്ടുന്നതും. ഇനി ഞാൻ രണ്ടെണ്ണം ഇപ്പോൾ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് വേണം നമുക്ക് ഇതിനകത്ത് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഇതാ ഇതും അതുപോലെ ആയിട്ടുണ്ട്. നന്നായിട്ട് ഇതുപോലെ കുക്കായി വന്ന് കഴിയുമ്പോൾ ഇത് നമുക്ക് എടുക്കാം. അപ്പോൾ ഇതാ ഇത് ഞാൻ ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഈവനിസ് നൈസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുന്ന സമയം നോക്കി നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സാണ്. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും, ഇഷ്ടപ്പെടാതിരിക്കത്തില്ല. സ്നാക്സിൻ്റെ നല്ലൊരു സ്നാക്സ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. വിരുന്നുകാർക്ക് വരുന്ന സമയത്താണേലും പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതിലേക്കും ബൈ ബൈ.